സ്വാഗതം രാജ്യത്തെ ആകെ കോവിഡ് ബാധിതരിൽ അവസാന പതിനായിരം പേർക്ക് രോഗം സ്ഥിരീകരിച്ചത് കഴിഞ്ഞ അഞ്ച് ദിവസങ്ങളിൽ ഏപ്രിൽ ഇരുപത്തിയൊൻപത് മുതൽ മെയ് മൂന്ന് വരെ പതിനൊന്നായിരത്തി പേരാണ് രോഗബാധിതരായത് രാജ്യത്ത് രോഗം റിപ്പോർട്ട് ചെയ്ത് എഴുപത്തിനാല് ദിവസം കൊണ്ടാണ് കോവിഡ് ബാധിതരുടെ എണ്ണം ആദ്യ എത്തിയത് പിന്നീടുള്ള എട്ട് ദിവസം കൊണ്ട് രോഗികളുടെ എണ്ണം പതിനായിരത്തിൽ നിന്ന് ഇരുപതിനായിരമായി തുടർന്നുള്ള ഏഴ് ദിവസത്തിനുള്ളിൽ അത് മുപ്പതിനായിരത്തിലെത്തി തുടർന്ന് കഴിഞ്ഞ അഞ്ച് ദിവസത്തിനുള്ളിൽ രോഗികൾ നാൽപ്പതിനായിരം കടന്നു അതായത് കഴിഞ്ഞ ഇരുപത് ദിവസത്തിനുള്ളിൽ മുപ്പതിനായിരത്തിൽ അധികം പേർക്കാണ് കോവിഡ് ബാധ സ്ഥിരീകരിച്ചത് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ കോവിഡ് ബാധിതരുടെ എണ്ണം തുടർച്ചയായി ഉയരുന്നത് ആശങ്ക ഉയർത്തുന്നതാണ് ഏപ്രിൽ ഇരുപത്തി ഒൻപതിന് ആയിരത്തി പേർക്ക് രോഗം റിപ്പോർട്ട് ചെയ്തപ്പോൾ ഏപ്രിൽ മുപ്പതിന് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിരണ്ട് കേസുകളായിരുന്നു പുതുതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് മെയ് ഒന്നിന് രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തിമൂന്ന് പേർക്ക് രോഗം സ്ഥിരീകരിച്ചു ശനിയാഴ്ച അത് രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തിനാലായി ഞായറാഴ്ച ആയപ്പോഴേക്കും അത് രണ്ടായിരത്തി അറുന്നൂറ്റി അറുപത്തിയേഴായി ഉയർന്നു ഇന്നലെ മാത്രം രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിമൂന്ന് പേർക്ക് രോഗം സ്ഥിരീകരിച്ചു മെയ് ഒന്നു മുതൽ മൂന്ന് വരെയുള്ള ദിവസങ്ങളിൽ മാത്രം രാജ്യത്ത് ഏഴായിരത്തി അഞ്ഞൂറ്റി അറുപത്തിനാല് പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത് രാജ്യത്തെ കോവിഡ് ബാധിതരുടെയും മരിച്ചവരുടെയും ആകെ എണ്ണത്തിൽ നാലിൽ മൂന്നും മുപ്പത്തിയഞ്ച് നഗരപ്രദേശങ്ങളിലാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് രാജ്യത്താകെ നാല്പത്തി ആറായിരത്തി നാനൂറ്റി മുപ്പത്തി മൂന്ന് കോവിഡ് ബാധിതരാണ് ഉള്ളത് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തിയെട്ട് പേർ ഇതുവരെ മരിച്ചു പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയേഴ് പേർ ഇതുവരെ രോഗമുക്തി നേടി മഹാരാഷ്ട്രയിൽ മാത്രം പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് പേരാണ് രോഗബാധിതർ ഗുജറാത്തിൽ അയ്യായിരത്തി നാനൂറ്റി ഇരുപത്തിയെട്ട് ഡൽഹി നാലായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഒൻപത് തമിഴ്നാട് മൂവായിരത്തി ഇരുപത്തി മൂന്ന് രാജസ്ഥാൻ രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് മധ്യപ്രദേശ് രണ്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറ് ഉത്തർപ്രദേശ് രണ്ടായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ആന്ധ്രാപ്രദേശ് ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് പഞ്ചാബ് ആയിരത്തി ഒരുന്നൂറ്റി രണ്ട് തെലങ്കാന ആയിരത്തി എൺപത്തിരണ്ട് എന്നിങ്ങനെയാണ് രോഗികൾ ഏറെയുള്ള മറ്റ് സംസ്ഥാനങ്ങൾ മഹാരാഷ്ട്ര ഗുജറാത്ത് മധ്യപ്രദേശ് എന്നിവിടങ്ങളിലാണ് ഏറ്റവും അധികം മരണം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇതുവരെ ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള കേസുകളിൽ ഇരുപത്തി ശതമാനവും അവസാന മൂന്ന് ദിവസങ്ങളിലാണ് വന്നത് ശനിയാഴ്ച രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തിനാല് പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടപ്പോൾ ഞായറാഴ്ച റിപ്പോർട്ട് ചെയ്തത് രണ്ടായിരത്തി അറുന്നൂറ്റി അറുപത്തേഴ് കേസുകളാണ് ഇന്നലെ മാത്രം റിപ്പോർട്ട് ചെയ്തത് രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി മൂന്ന് കേസുകളും കോവിഡ് ഏറ്റവുമധികം ബാധിച്ച മഹാരാഷ്ട്രയിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന പുതിയ കേസുകളിൽ കുറവ് വന്നപ്പോഴാണ് രാജ്യം മുഴുവനുമുള്ള എണ്ണത്തിൽ തുടർച്ചയായ വർധന വരുന്നത് ന്യൂസ് ഡെസ്ക് തേജസ് ന്യൂസ്